മകളെ ഇതാ ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ് എന്തിനു വേണ്ടിയെന്നറിയാമോ വിവേകത്തിൻ്റെ മഹത് വ്യക്തികളാക്കി മാറ്റുവാൻ നിഷ്കളങ്കതയുടെ വലിയ വലിയ അനുഗ്രഹങ്ങൾ തരാൻ വചനം പറയുന്നു ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്പരിയാടുകളെന്ന പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു അതിനാൽ സർപ്പങ്ങളെപ്പോലെ വിവേകവും പ്രാവുകളെ പോലെ നിഷ്കളങ്കതയുമുള്ളവരായി തീരുവിൻ വിവേകം നിഷ്കളങ്കത ഈ രണ്ട് വലിയ സുഹൃതങ്ങൾ ദിവ്യകാരുണ്യനാഥൻ നമുക്ക് പകരുകയാണ് മകളെ ഏത് സാഹചര്യത്തിലും ബുദ്ധിപൂർവം പെരുമാറാൻ സഹായിക്കുന്ന ഒരു പുണ്യമാണ് വിവേകം വിവേകമുള്ള ഒരപ്പൻ വിവേകമുള്ളൊരു മകൻ ഒരു വീട്ടിലുണ്ടായാൽ ഒരു വിദ്യാലയത്തിനുണ്ടായാൽ അത് ആ കുടുംബത്തിനും ആ സ്ഥാപനത്തിനും ഒരു അനുഗ്രഹമാണ് നന്മ തിന്മകളെ തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നത് ആരാണ് ദിവ്യകാരുണ്യനാഥനാണ് ദൈവഹിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്നത് ആരാണ് ദിവ്യകാരുണ്യനാഥനാണ് ഇന്ന് നമുക്ക് എവിടെയാണ് തെറ്റുപറ്റി പോകുന്നത് നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ ഇന്ന് സാധിക്കുന്നില്ല ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് എല്ലാവിധത്തിലും നന്മകളെ തിരിച്ചറിയാനും തിന്മകു ഓടിയകലാനും ദിവ്യക്കാരുണ്യ ഈശോ എല്ലാ കുഞ്ഞുങ്ങളിലേക്കും എല്ലാ യുവജനങ്ങളിലേക്കും എല്ലാ മേഖലകൾ പ്രവർത്തിക്കുന്നവരിലേക്കും ഈശോ കടന്നു വരികയാണ് മകളേ യേശുവിനേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേൻ വിവേകമുള്ള മകൻ പിതാവിൻ്റെ ശാസനം ഇഷ്ടപ്പെടും വിവേകമുള്ളൊരു മകൾ തീരും ഓരോ വിവേകമുള്ളവരും നിഷ്കളങ്കതയുള്ളവരും ആലോചിച്ച് തീരുമാനമെടുക്കണമെങ്കിൽ ദിവ്യകാരുണ്ണനാഥൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തി അവിടുത്തെ ആസ്വാദം നമുക്ക് ഏറ്റുവാങ്ങാം ഹല ലുയ്യ ഹലുയ്യ ഹലലുയ ഹലലിയ ഹലലിയ കർത്താവേ വിവേകം നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങളിൽ വിവേകമെന്ന പുണ്യം പകരുവാൻ നിഷ്കളങ്കത പകരുവാൻ യേശുവെ നീ വെളിച്ചമായി കടന്നു വരണമേ ഭർത്താവ് എല്ലാവരും നീ പ്രചോദിപ്പിക്കണമേ വിവേകത്തോടെ തീരുമാനമെടുത്ത് ഭാവിയെ കരുപിടിപ്പിക്കുവാനുള്ള കർമ്മം നൽകി അനുഗ്രഹിക്കണമേ സെൻഡാര നന്ദി പിതാവ് സ്ത്രോത്ര നന്ദി പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ